വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ നയത്തിലുണ്ടോ? പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മോതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത്. റെഗുലേറ്ററിന്റെ ഉയരം കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവേപ്ര പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂരിനെയും മൂർക്കനാട് പഞ്ചായത്തിലെ വെങ്ങാടിനെയും കൂട്ടിയിണക്കിയാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ മോതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. റെഗുലേറ്ററിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. ഇനി അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട്. എന്നാൽ തുടക്കം മുതലേ റെഗുലേറ്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നാട്ടുകാർ അധികൃതരെ സമീപിച്ചതായി പ്രദേശവാസി നാസർ പറഞ്ഞു. പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്തിയില്ലെന്നും ഫൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും വേണ്ട രീതിയിൽ നടത്തിയില്ലെന്നും പരാതിയുണ്ട്. മോതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ പിന്നെ ജൂലൈ മാസത്തിലെ 30-ാം തീയതി ഒരു വെള്ളം വന്നു. അതിപ്പോൾ ഈ ഷട്ടർ പകുതി ആണ് മൂടിപ്പോകുന്ന അവസ്ഥയിലാണ് വന്നത്. പാലത്തിന്റെ മീതെ ഷട്ടർ പോലും പകുതി പരമാവധി പൊന്തിച്ചു വെച്ച ഈ ഷട്ടർ അത് പകുതി പോലും മൂടിപ്പോകുന്ന അവസ്ഥയിൽ വളരെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലാണ് ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് ഉത്തരവാദിത്തപ്പെട്ട പിന്നെ കിടുക്ക് അടക്കമുള്ള ആളുകളോട് ഇതിൻ്റെ വിവരാകാശം ചോദിച്ചത് ഇതിൻ്റെ പിന്നെ പാരിസ്ഥിതിക പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ പറഞ്ഞത് ഇവിടെ പാരിസ്ഥിതിക പഠനം ഇതിന്റെ ഫൗണ്ടേഷൻ 70% പൂർത്തിയായ ഘട്ടത്തിൽ പോലും ഇതിന്റെ പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇതിന്റെ മെയിൻ ആയിട്ട് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത്. അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും വലിയ ഡേഞ്ചർ ആയിട്ട് അവസ്ഥയിലാണ് ഇപ്പൊ ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ 2022 തന്നെ ഇതിന് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രി അതേപോലെ കിടുക്കിൽക്ക് കളക്ടർക്ക് അങ്ങനെ നിരവധി ആളുകൾക്ക് പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പാലം ഉയർത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. അന്നൊന്നും അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഈ പണി സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് ഈ പാലം ഉയർത്തണം. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ പാരിസ്ഥിതിക പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളവരുടെ പ്രദേശവാസികൾ എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുടക്കം മുതൽ ഉന്നയിക്കുന്ന റെഗുലേറ്ററിന്റെ ഉയരക്കുറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും അധികൃതർ പരിഹാരം കണ്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതാണ് ഇക്കഴിഞ്ഞ പ്രളയത്തിൽ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. പാലത്തിനു മുകളിലും വെള്ളം കയറിയിരുന്നു. തൊട്ടടുത്ത മൂർക്കനാട് പാലം, തിരുവേപ്ര പാലം എന്നിവയേക്കാൾ മോതികയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഉയരം കുറവാണെന്നും പുഴയുടെ ആഴം കൂടിയതിനാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തായി നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം ലഭിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ വർഷക്കാലത്തും വേനൽക്കാലത്തും പ്രദേശത്തുള്ളവർ ഒരുപോലെ ബുദ്ധിമുട്ടിലാവുമെന്നും നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളെ ആവശ്യം അവർ അന്ന് പരിഗണിച്ചില്ല. അങ്ങനെ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ അത് പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഇതിൽ ഈ ഷട്ടർ തടഞ്ഞിട്ട് തന്നെ 1000 കുടുംബങ്ങളിലേക്ക് ഇതുവരെ വെള്ളം കയറാത്ത ഭാഗങ്ങളിൽ പോലും വെള്ളം കയറുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ സർക്കാർ എടുക്കണം. മറ്റുള്ളതൊന്ന് പിന്നെ ഇതിൻ്റെ ഉയരക്കുറവ് ഇത് നിർമ്മാണത്തിൽ ആദ്യഘട്ടത്തിൽ ഇത് നല്ല ഉയരത്തിലായിരുന്നു അതിൻ്റെ പിന്നെ ഫൗണ്ടേഷൻ അവർ ഗ്രൗണ്ട് ലെവലൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ വെച്ചാൽ ഇവിടെ വേനൽക്കാലത്തെ വെള്ളത്തിൻ്റെ ലെവലിനേക്കാൾ ഉയരത്തിലായിരുന്നു അവർ ഫൗണ്ടേഷൻ്റെ പിന്നെ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അന്ന് പിന്നെ ഉള്ള ഉയരത്തേക്കാൾ 3 മീറ്ററിലധികം താഴ്ത്തിയിട്ടാണ് പിന്നെ ഈ പണി അവർ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് കാരണം വെച്ചാൽ വെങ്ങാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗത്ത് പാറയിലേക്കുള്ള ആഴം വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് പൈലിങ് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവർ പൈലിങ് അവിടെ ആ പകുതി ഭാഗം പൈലിങ് ചെയ്യാതെ പാറയിൽ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ട് പിന്നെ ഒരു ഫൗണ്ടേഷൻ ഫിനിഷ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണലിന്റെ ഈ ലെവലിനേക്കാൾ ഒരുപാട് താഴെയാണ് ഇവർക്ക് ഷട്ടർ പോലും ലാൻഡ് ചെയ്യാനുള്ളത്. പിന്നെ പുഴയ്ക്ക് ആഴം കൂട്ടുക, അതേപോലെ തന്നെ താഴത്തേക്ക് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊന്നും പിന്നെ കുടിവെള്ളം കിട്ടൂല. കാരണം ഇവരൊക്കെ കുടിവെള്ളത്തിന് മുട്ടും, ഇവരുടെ കിണറുകളിലൊന്നും പിന്നെ വെള്ളം ഉണ്ടാവില്ല. അത് ഈ പുതിയ പമ്പോസ് ഇതാ, ഈ പമ്പോസ് ഇപ്പോ ഒരു വർഷമായി അതിനുള്ളിലായിട്ടുള്ളൂ ഈ പമ്പോസ് ഇവിടെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. അത് ഇങ്ങനെ പിന്നെ ഈ വേനൽക്കാലത്ത് ഈ പിന്നെ പുഴ ആഴം കൂട്ടിയിട്ട് വെള്ളം അടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രദേശത്തൊന്നും കുടിവെള്ളം കിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം വേനൽക്കാലത്തും അനുഭവിക്കേണ്ടി വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ വേനൽക്കാലത്തും ജനങ്ങൾക്ക് ദുരിതമാണ്, വർഷക്കാലത്തും ദുരിതമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാലം ഇവിടെ നിലവിലുള്ളത്.